നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ ശക്തമായ പോരാട്ടത്തിനൊടുവിൽ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി UR പ്രദീപിന്റെ തേരോട്ടം. 12,122 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ UR പ്രദീപ് വിജയിച്ചു. പ്രതിപക്ഷത്തിന്റെയും സർക്കാരിന്റെയും വിലയിരുത്തൽ നടന്ന തെരഞ്ഞെടുപ്പായിരുന്നു ചേലക്കരയിലേത്. അവിടെയാണ് 12,122 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ UR പ്രദീപ് ജയിച്ചിരിക്കുന്നത്. അങ്ങനെ ചേലക്കര വീണ്ടും ഒരു ചെങ്കോട്ടയായിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെയും സർക്കാരിന്റെയും വിലയിരുത്തൽ നടന്ന തെരഞ്ഞെടുപ്പായിരുന്നു ചേലക്കരയിലേത്. ഒരു വർഗീയവാദികളുടെ വോട്ടുകൾ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു CPIM തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പൊതുപ്രവർത്തകരായ UR പ്രദീപിനെയും LDFനെയും ചേലക്കരയിലെ ജനങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് സംസ്ഥാനം കണ്ടിരിക്കുന്നത്. പാലക്കാട് CPMലെ സൗമ്യ മുഖങ്ങളിൽ ഒന്നാണ് ചേലക്കരക്കാരുടെ സ്വന്തം പ്രദീപ് ഏട്ടൻ. കെ രാധാകൃഷ്ണന്റെ പിൻഗാമിയായി 2016 മുതൽ 2021 വരെ 5 വർഷം ചേലക്കര MLA ആയിരുന്നു അദ്ദേഹം. നിരവധി വികസന പ്രവർത്തികൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. തദ്ദേശ സഹകരണ രംഗത്തെ ഭരണപരിചയമടക്കം കരുത്തായി. 2000 മുതൽ 2005 കാലയളവിൽ ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. പഞ്ചായത്തിന്റെ ഭരണസാരഥിയായിരിക്കെ ആദ്യ അവസരത്തിൽ തന്നെ നേതൃപാടവം തെളിയിച്ച് സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്തിനുള്ള പുരസ്കാരം ദേശമംഗലത്തിന് നേടിക്കൊടുത്തു. പഞ്ചായത്തിൽ ഇടതുമുന്നണിക്ക് തുടർ ഭരണവും നേടിക്കൊടുത്തു. 2005-2010 വരെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചു. 2009-2011 ദേശമംഗലം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായും പ്രവർത്തിച്ചു. 2015 വീണ്ടും ദേശമംഗലം പഞ്ചായത്ത് അംഗമായി. ഇതിനിടയിലാണ് 2016 ചേലക്കരയിൽ നിന്ന് നിയമസഭയിലെത്തിയത്. 2022 മുതൽ സംസ്ഥാന പട്ടികജാതി വർഗ വികസന കോർപ്പറേഷൻ ചെയർമാനാണ്. പട്ടികജാതി വിഭാഗക്കാർക്ക് ഒട്ടേറെ പദ്ധതി നടപ്പിലാക്കി. 15 വർഷ ചരിത്രത്തിനിടെ കോർപ്പറേഷനെ വൻ ലാഭത്തിലാക്കി. LDFന് ശക്തമായ സ്വാധീനമുള്ള മേഖലകളായതിനാൽ ലീഡ് പരമാവധി കുറയ്ക്കാനാകുമെന്നാണ് UDF ആദ്യം പ്രതീക്ഷിച്ചത്. എന്നാൽ പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ UDFന് സാധിച്ചില്ല. എല്ലാ മേഖലകളിലും ഇടത് ക്യാമ്പ് പ്രതീക്ഷിച്ചതുപോലെ UR പ്രദീപ് വോട്ടുകൾ സമാഹരിച്ചു. 3rd റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ 5,834 വോട്ടുകളുടെ ലീഡായിരുന്നു UR പ്രദീപ് സ്വന്തമാക്കിയത്. 4rd റൗണ്ടിൽ അത് 7,598 ഉയർത്തുകയും ചെയ്തു. 5rd റൗണ്ട് പൂർത്തിയാക്കുമ്പോൾ ലീഡ് 8,577 ആയി. ചേലക്കരയിൽ LDF സ്ഥാനാർത്ഥി UR പ്രദീപ് മുന്നേറുന്നതിനിടെ ഫേസ്ബുക്ക് പോസ്റ്റുമായി കെ രാധാകൃഷ്ണൻ MPയും രംഗത്ത് വന്നിരുന്നു. ചെങ്കോട്ടയാണ് ഈ ചേലക്കര എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. UDF LDF സ്ഥാനാർത്ഥികളെ ബഹുദൂരം പിന്നിലാക്കിയാണ് UR പ്രദീപ് കുതിച്ചത്. 9,600+ വോട്ടുകളുടെ ലീഡ് LDF സ്ഥാനാർത്ഥിക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ചേലക്കരയിൽ ജനങ്ങളെല്ലാം കള്ളപ്രചാരണങ്ങളെയും അതിജീവിച്ചെന്നും കെ രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. 3rd തവണയും LDF സർക്കാർ അധികാരത്തിൽ വരുമെന്നതിന്റെ തെളിവാണ് ചേലക്കരയെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. ജനങ്ങൾ ഇടതുപക്ഷത്തിന് പിന്നിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പ്രാഥമികമായി ലഭിച്ച കണക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉജ്ജ്വല വിജയമുണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്നത് ജീവൻ മരണ പോരാട്ടമായാണ് കോൺഗ്രസ് കണ്ടതെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ചേലക്കര വിജയിക്കാൻ കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDFനെ വലിയ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയോടുകൂടി എല്ലാ തരത്തിലുമുള്ള കള്ളപ്രചാരണങ്ങളും അവിടെ പ്രചരിപ്പിക്കുകയുണ്ടായി. അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ പിന്നിൽ അണിനിരന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ തുടർന്നും ഉണ്ടാകണം. 3rd തവണയും LDF സർക്കാർ സംസ്ഥാനത്ത് അധികാരത്തിൽ വരുമെന്നതിന്റെ തെളിവ് കൂടിയാണ് ചേലക്കരയെന്നും MP കൂട്ടിച്ചേർത്തു. ഏതായാലും ശക്തമായ പോരാട്ടങ്ങൾക്കൊടുവിലാണ് 12,122 വോട്ടുകളുടെ ചേലക്കരയിൽ UR പ്രദീപ് വിജയിച്ചിരിക്കുന്നത്.